വാർത്തകളിൽ വിശദമായി. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുട്ടനാട് സൗത്ത് മേഖലാ സമ്മേളനം ജനുവരി 16 നടക്കും. ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങൾ അധികാരികളെ ബോധ്യപ്പെടുത്തുന്ന വേദിയായി സമ്മേളനം മാറുമെന്ന് സംഘടനാ മേഖലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14th സംസ്ഥാന സമ്മേളനം മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോട് വെച്ച് നടക്കുന്നതിന്റെ മുന്നോടിയായി മേഖലകളിൽ നടക്കുന്ന സമ്മേളനമാണ്. നമ്മുടെ ഇവിടുത്തെ സമ്മേളനം 16th ചൊവ്വാഴ്ച 9:30 ചങ്ങനാശ്ശേരി കോണ്ടൂർ റിസോർട്ടിൽ വെച്ച് മേഖലാ പ്രസിഡന്റ് കണ്ണൻ പതാക ഉയർത്തുകയും ശേഷം സംസ്ഥാന വൈസ് പ്രസിഡന്റ് യോഗ ഉദ്ഘാടനം ചെയ്യുകയും മേഖലാ സെക്രട്ടറി ഷാജു റിപ്പോർട്ട് അവതരിപ്പിക്കുകയും സാമ്പത്തിക റിപ്പോർട്ട് സുരേഷ് അവതരിപ്പിക്കുകയും പ്രസ്തുത യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മുരളി, സിബി, ജോജി ജോസഫ്, ബിനു, നിഷാർ കോയപ്പറമ്പൻ എന്നിവർ പങ്കെടുക്കുകയും ചെയ്തു. മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോട് നടക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA 14th സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് കുട്ടനാട് സൗത്ത് മേഖലാ സമ്മേളനം ചങ്ങനാശ്ശേരി കോണ്ടൂർ റിസോർട്ടിൽ വിളിച്ചു ചേർത്തിരിക്കുന്നത്. രാവിലെ 9:30 പതാക ഉയർത്തുന്നതോടെ സമ്മേളന പരിപാടികൾക്ക് തുടക്കമാകും. സമ്മേളനം COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്യും. മേഖലാ പ്രസിഡന്റ് MO ലതീഷ് കുമാർ അധ്യക്ഷനായിരിക്കും. മേഖലാ സെക്രട്ടറി PK ഷാജു സംഘടനാ റിപ്പോർട്ടും ട്രഷറർ R സുരേഷ് കുമാർ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിക്കും. ജില്ലാ സെക്രട്ടറി ഷിബു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മുരളി, സിബി, ജോജി ജോസഫ്, ബിനു, നിസാർ കോയാപറമ്പിൽ, മേഖലാ വൈസ് പ്രസിഡന്റ് ശരത്ചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി N സതീഷ് കുമാർ, KCV MD MR ശാന്താറാം തുടങ്ങിയവർ സംസാരിക്കും. ഇലക്ട്രിക് പോസ്റ്റിൻ്റെ വാടകയിലുള്ള അമിത വർധന, തൊഴിൽ രംഗത്തേക്കുള്ള കുത്തകകളുടെ കടന്നുകയറ്റം തുടങ്ങി നിരവധിയായ പ്രശ്നങ്ങൾ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ നേരിടുന്ന സാഹചര്യത്തിലാണ് സമ്മേളനം നടക്കുന്നത് എന്നുള്ള പ്രത്യേകത ഇക്കുറിയുണ്ട്. കേബിൾ ടി വി ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും നമ്മുടെ പോസ്റ്റിൻ്റെ റെൻ്റുമായിട്ടുള്ള പ്രശ്നങ്ങളും അതിൻ്റെ ഒരു പ്രതിഷേധം അറിയിക്കാൻ കൂടിയിട്ടാണ് ഈ സമ്മേളനത്തിൽ അത് ഉന്നയിക്കുന്നതായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ COA കുട്ടനാട് സൗത്ത് മേഖലാ സെക്രട്ടറി PK ഷാജു, സംഘാടക സമിതി കൺവീനർ ജോമോൻ ആന്റണി എന്നിവർ പങ്കെടുത്തു. സ്ത്രീ സംരക്ഷണത്തിന് വളരെ വലിയ പ്രാധാന്യമാണ് കേരളം നൽകുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം ഇന്ത്യക്കാകെ മാതൃകയാണെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് നിയന്ത്രണത്തിലുള്ള സ്ത്രീ സൗഹൃദ കേന്ദ്രമായ ജെൻഡർ പാർക്ക് കെട്ടിടത്തിൽ പണികഴിപ്പിച്ച ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സജി ചെറിയാൻ. സ്ത്രീ സംരക്ഷണത്തിന് കേരളം വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യയിൽ തന്നെ സ്ത്രീകൾക്കെല്ലാം ഏറ്റവും കുറഞ്ഞ അക്രമം നടക്കുന്ന സ്റ്റേറ്റാണ് കേരളം. സ്ത്രീകൾക്ക് വലിയ ബഹുമാനവും ആദരവും കൊടുക്കുന്ന സ്റ്റേറ്റാണ് കേരളം. അതിന് നമുക്ക് കൂടുതൽ ശക്തീകരിക്കാൻ കഴിയണം. നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം ഇന്ത്യക്ക് തന്നെ മാതൃകയായി ഇന്ന് വളർന്നു വന്നതെല്ലാം അതിന്റെ അടിസ്ഥാനത്തിലാണ്. തീർച്ചയായിട്ടും അത്തരമൊരു ഘട്ടത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി, സ്ത്രീ സംരക്ഷണത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഇവിടെ ആരംഭിച്ച ജെൻഡർ പാർക്ക് അത് നല്ല തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രീമതി കെ ജി രാജേശ്വരിയുടെ നേതൃത്വത്തിലുള്ള ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി കഴിയുന്നതിന് ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഇവിടെ നിർമ്മാണം മനോഹരമായി പൂർത്തീകരിച്ച ഈ ആഡിറ്റോറിയം നാടിന് സമർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വാർത്ത അവസാനിപ്പിക്കുന്നു. ഉദ്ഘാടന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ TS താഹ, ബിനു ഐസക് രാജു തുടങ്ങിയവർ സംസാരിച്ചു. ഹോർട്ടികോർപ്പിന്റെ ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തെ പ്രീമിയം നാടൻ പഴം പച്ചക്കറി സ്റ്റാൾ ചേർത്തലയിൽ ആരംഭിച്ചു. ഗാന്ധി ബസാർ ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപത്തെ CK കുമാരപ്പണിക്കർ സ്മാരക കെട്ടിടത്തിലാണ് സ്റ്റാൾ പ്രവർത്തിക്കുന്നത്. പ്രീമിയം നാടൻ വെജ് ആൻഡ് ഫ്രൂട്ട്സ് എന്ന പേരിൽ ആരംഭിച്ച സ്റ്റാൾ കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ AM ആരിഫ് MB വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കേരളത്തിലെ കർഷകരിൽ നിന്നും ഉയർന്ന വില നൽകി സംഭരിക്കുന്ന പഴം പച്ചക്കറികളാണ് ന്യായവിലയിൽ ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നത്. നാടൻ പച്ചക്കറികൾ കൂടാതെ ഹോർട്ടികോർപ്പ് അംഗീകാരമുള്ള തേൻ, മറയൂർ ശർക്കര എന്നിവയും കൃഷിവകുപ്പിന് കീഴിലുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മട്ടയരി, ചെറുധാന്യങ്ങൾ, വെളിച്ചെണ്ണ, മിൽമ ഉൽപ്പന്നങ്ങൾ, ഫാർമർ പ്രൊഡ്യൂസേഴ്സ് കമ്പനികളുടെ ചെറുധാന്യങ്ങൾ, മറ്റ് സർക്കാർ ഫാമുകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, ചെറുകിട കർഷകർ ഉൽപ്പാദിപ്പിച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ഇറക്കുമതി ചെയ്ത വിവിധ പഴങ്ങൾ തുടങ്ങിയവയും സ്റ്റാളിൽ ലഭ്യമാകും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, ചേർത്തല നഗരസഭ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ, വൈസ് ചെയർമാൻ TS അജയകുമാർ, വാർഡ് കൗൺസിലർ മിത്ര വിന്ദാഭായ്, ഹോർട്ടികോർപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് S വേണുഗോപാൽ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ ജില്ലയിലെ വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കാര്യമായ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി. മങ്കൊമ്പ വിട്ടം തിരുനാൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മെരിറ്റ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജേശ്വരി.
മഹാരാജാവിന്റെ പേരും കൃഷ്ണനെ കുചേരൻ കാണുന്നതിന് മുൻപുള്ള കുചേരന്റെ അവസ്ഥയുമായിട്ടുള്ള ഒരു സ്കൂളായിട്ട് നമ്മുടെ സ്കൂള് നിലനിൽക്കുകയാണ്. നമ്മുടെ നിരവധി പ്രാവശ്യം ഈ സ്കൂളിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ജില്ലാ പഞ്ചായത്തും SSK നേതൃത്വത്തിലൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് വരികയാണ്. ഈ വർഷം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം രൂപയാണ് ഈ വർഷം ഇതിൽ വെച്ചിട്ടുള്ളത്. SSK ഒരു 15 ലക്ഷം രൂപയാണ്, അപ്പം 40 ലക്ഷം. ഇത് കൂടാതെ ഇവിടെ RO പ്ലാന്റും ഗ്രൗണ്ട് വാട്ടറിന്റെ പണവും കൂടി വരുമ്പോൾ ഏകദേശം 70-75 ലക്ഷം രൂപ ഈ വർഷം തന്നെ ഈ സ്കൂളിലേക്ക് നമ്മൾ നൽകുകയാണ്. പക്ഷേ കടലിൽ കായം കലക്കുന്നത് പോലെ ഒരു പോർഷൻ മാത്രം വൃത്തിയാക്കാവുന്ന പണമേ ഉള്ളൂ എന്നത് ഞങ്ങൾക്കറിയാം. നമ്മളിപ്പോൾ SSK ഭാഗമായിട്ട് 1.5 കോടി രൂപ ജില്ലയിലെ 4 സ്കൂളുകൾക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളിവിടെ അത് കൊടുക്കണമെന്ന് തീരുമാനം പറഞ്ഞു എങ്കിലും ഈ കെട്ടിടം പൊളിച്ചു മാറ്റാതെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ജില്ലയില് മിക്കവാറും എല്ലാ സ്കൂളുകളുടെയും സ്ഥിതിയിലൊക്കെ വലിയ മാറ്റമുണ്ടാണ്. കെട്ടിടങ്ങളുടെ കാര്യത്തിൽ അവരുടെ കെട്ടിടങ്ങളുടെ കാര്യത്തിലായാലും ഫർണിച്ചർ കൊടുക്കുന്ന കാര്യത്തിലായാലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ജില്ലയിൽ തന്നെയാണ് 76.5 കോടി രൂപയുടെ സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം കഴിഞ്ഞ ഒരു ജില്ലയാണ്. തുടർച്ചയായ 14 വർഷവും SSLC 100% VHSC ഉയർന്ന വിജയവും കൈവരിച്ചാണ് അവിട്ടം തിരുനാൾ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രദ്ധ നേടുന്നത്. പരീക്ഷകളിൽ മികച്ച വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഡോക്ടർ MS സ്വാമിനാഥൻ സ്കോളർഷിപ്പ്, ATGVHS കനക ജൂബിലി സ്കോളർഷിപ്പ് എന്നിവയും വിവിധ സംഘടനകളും വ്യക്തികളും സ്പോൺസർ ചെയ്യുന്ന എൻഡോവ്മെൻറ്റുകളും എല്ലാ വർഷവും വിതരണം ചെയ്യുന്നു. വെള്ളിയാഴ്ച സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV പ്രിയ അവാർഡ് ദാനം നിർവഹിച്ചു. സമ്മേളനത്തിൽ PTA പ്രസിഡന്റ് VK വേണുഗോപാൽ അധ്യക്ഷനായി, വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാദാസ്, പ്രിൻസിപ്പാൾ SSുരാജ്, മുൻ പ്രിൻസിപ്പാൾ ബാബു അലക്സാണ്ടർ, ഹെഡ്മിസ്ട്രസ് DPramila Devi എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് എന്ന സംഘടനയുടെ 54 സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയിൽ തുടക്കമായി. പരിപാടികൾ 13-14 തീയതികളിൽ. കാഴ്ചയില്ലാത്തവരുടെ ക്ഷേമം ലക്ഷ്യമാക്കി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന കാഴ്ചയില്ലാത്തവരുടേതു മാത്രമായ സംസ്ഥാനതല സംഘടനയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്. ഭിന്നശേഷി ക്ഷേമരംഗത്ത് സംഘടന നടത്തിയ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്ക് ഇതിനോടകം നിരവധി അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. സംഘടനയുടെ 54 സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴ പട്ടണമാണ് വേദിയാകുന്നത്. ശനിയാഴ്ച രാവിലെ 10 ലജനത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന സമ്മേളനം HSalam MLA ഉദ്ഘാടനം ചെയ്തു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാണാനുള്ള ശേഷി എന്നുള്ളത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കാഴ്ചശക്തി പൂർണ്ണമായി ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയവരും ഭാഗികമായി നഷ്ടപ്പെട്ടു പോയവരും ഒക്കെയായിട്ടുള്ള ധാരാളം പേരാണ്. അതിൽ പലവിധമായി കാരണ സ്വാഭാവികമായിട്ട് വന്നു ചേരാം. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്കൊരാൾക്ക് സംഭവിക്കുന്നതാണെങ്കിലും അതൊരു സമൂഹത്തിൻ്റെ ഒരു അങ്ങനെ വരുന്ന കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കപ്പെട്ടാൽ അതൊരു രോഗത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. ആ രോഗം വരുന്ന ഇടങ്ങൾ പരിശോധിക്കപ്പെട്ടാലും ചില പ്രത്യേകതകൾ കാണാം. ഈ കാഴ്ച വൈകല്യമുള്ളതിൻ്റെ ഏതാണ്ട് പകുതിയോളം തിമരത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന ഒന്നാണെന്നാണ്. ലോകത്ത് കാഴ്ചശക്തി നഷ്ടപ്പെട്ടവരോ പരിമിതപ്പെട്ടവരോ ആയിട്ടുള്ള ആളുകളുടെ ഒരു കണക്കെടുക്കുമ്പോൾ അതിൻ്റെ ഒരു മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും 80% വരുന്നത്. സമ്മേളനത്തിൽ KFB പ്രസിഡന്റ് ഡോക്ടർ സി ഹബീബ് അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി KM അബ്ദുൽ ഹക്കീം സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഫെഡറേഷൻ ഭാരവാഹികളായ E രാജൻ, P ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു. സെമിനാറുകൾ, സാംസ്കാരിക സമ്മേളനം, അവാർഡ് വിതരണം, കലാസന്ധ്യ എന്നിവയെല്ലാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്നുണ്ട്. ഫിറ്റ് ആൻഡ് റൺ നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ CI2 നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. EMS സ്റ്റേഡിയത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. ഇന്ധനവില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കുക. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി നഷ്ടപ്പെട്ട ഓട്ടോറിക്ഷ ടാക്സി സ്റ്റാൻഡുകൾ പുനഃക്രമീകരിക്കുക. സ്റ്റാൻഡുകളിലെത്തിയുള്ള RTO ഉദ്യോഗസ്ഥരുടെ അനാവശ്യ പരിശോധനകൾ അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു ധർണാസമരം. CI2 ജില്ലാ പ്രസിഡന്റ് HSalam MLA പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു.
വർഗീയ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കാനിടയായ സാഹചര്യത്തെ കുറിച്ച് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സാമാന്യ വിഷയമായി കൂടെ സംസാരിക്കുന്നത്. രണ്ട് മൂന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജില്ലാതല ആഭിമുഖ്യ സമരം സംഘടിപ്പിക്കപ്പെടുന്നത്. ഏറ്റവും പ്രധാനമായി ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കേന്ദ്ര ബി ജെ പി ഗവൺമെന്റ് പാർലമെന്റ് അവതരിപ്പിച്ച് പാസാക്കിയെടുത്ത പുതിയ നിയമത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അത് ഗൗരവതരമായി ഈ സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഉന്നയിക്കുക. ഭാരതീയ ന്യായ സംഹിത എന്ന നിലയിൽ കഴിഞ്ഞ ഡിസംബർ മാസം 21-ാം തീയതി ഇന്ത്യയുടെ പാർലമെന്റിൽ പുതിയ നിയമം പാസാക്കി. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ സാധാരണ ഡ്രൈവർമാർക്ക് അപകടം സംഭവിച്ചാൽ ഏതാണ്ട് കൊടും കുറ്റവാളിയെ പോലെ യൂണിയൻ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി നിസാർ കോയാപറമ്പിൽ അധ്യക്ഷനായി, സി എ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി പി ഗാനകുമാർ, ട്രഷറർ കെ ജി ജയലാൽ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ കെ ചന്ദ്രൻ, എം എം ഷെറീഫ്, ടി എസ് താഹ, മേഴ്സി, ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് വിനയചന്ദ്രൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി റജി ബലി, ചേർത്തല ഏരിയ സെക്രട്ടറി ശ്രീകണ്ഠൻ നായർ, അമ്പലപ്പുഴ ഏരിയ സെക്രട്ടറി ഹരിലാൽ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് ടെയിലേഴ്സ് അസോസിയേഷൻ 31-ാമത് കുട്ടനാട് താലൂക്ക് വാർഷികം ശനിയാഴ്ച നടത്തി. അംഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളും യോഗത്തിൽ വിതരണം ചെയ്തു. രാമങ്കരി എസ് എൻ ഡി പി ഹാളിൽ ചേർന്ന സമ്മേളനം വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ടെയിലേഴ്സ് അസോസിയേഷന്റെ വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുക. ഈ ഒത്തുചേർന്നിരിക്കുന്നത് കേവലം ഒരു ചടങ്ങ് എന്ന നിലയിലല്ല, തൊഴിലാളി എന്ന നിലയിൽ തൊഴിലാളികൾ അനുഭവിച്ചു വരുന്ന പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം കണ്ടെത്താൻ വേണ്ടിയുള്ള കൂട്ടായ ചർച്ചയും തീരുമാനങ്ങളും കൈക്കൊള്ളുക എന്നതാണ് നമ്മുടെ ഈ സംഘടനയുടെ ഈ ഒത്തുചേരലുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. തൊഴിലാളി എന്ന് പറഞ്ഞാൽ അതൊരു നിർവചനമുണ്ട്. തൊഴിലാളി എന്ന് പറഞ്ഞാൽ സ്വന്തമായ ഉൽപ്പാദന ഉപാധികളില്ലാത്തതിനാൽ അധ്വാനം വിറ്റ് ഉപജീവനം കഴിക്കാൻ നിർബന്ധിതമാകുന്നവരെയാണ് തൊഴിലാളി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ അധ്വാനം വിൽക്കപ്പെടുകയാണ്. നമ്മുടെ അധ്വാനം വിറ്റ് ഉപജീവനം കഴിക്കാൻ നിർബന്ധിതമാകുന്ന തൊഴിലാളിയെ അല്ലെങ്കിൽ അങ്ങനെ നിർബന്ധിതമാകുന്നവരെയാണ് തൊഴിലാളി എന്ന് നിർവചിക്കപ്പെടുന്നത്. സമ്മേളനത്തിൽ കെ എസ് ഡി എ താലൂക്ക് പ്രസിഡന്റ് ടി ഡി ബാബു അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് എ പി മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി കെ എം ജോസഫ്, വൈസ് പ്രസിഡന്റ് അംബികാദേവി, വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സബിത രാജേഷ്, കെ എസ് ഡി എ താലൂക്ക് സെക്രട്ടറി പി പി മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് അമ്മണിക്കുട്ടി, ട്രഷറർ ജേക്കബ് തോമസ്, എക്സിക്യൂട്ടീവ് അംഗം ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു. അംഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളും അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകളും യോഗത്തിൽ വിതരണം ചെയ്തു. ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിൽ നട്ടം തിരിയുന്നതിനിടെ ജപ്തി ഭീഷണി കൂടി നേരിടുകയാണ് മാന്നാറിൽ ഒരു കുടുംബം. കുട്ടമ്പേരൂർ 11-ാം വാർഡിൽ വിനോദ് ഭവനത്തിൽ ഓമനക്കുട്ടനും കുടുംബവുമാണ് കിടപ്പാടം നഷ്ടപ്പെടുമെന്ന വേദനയിൽ കഴിയുന്നത്. ജപ്തി നോട്ടീസ് ലഭിച്ചതോടെ സുമനസ്സുകളുടെ കാരുണ്യം തേടുകയാണ് ഇവർ. മോനായിരുന്നു ഞങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ മോൻ ആക്സിഡൻ്റ് ഉണ്ടായി 2 വർഷമായപ്പോൾ യാതൊരു നിവൃത്തിയില്ല. ഞങ്ങൾക്ക് ജീവിക്കാനും പോലും ഒരു മാർഗവും ഇല്ല. ജപ്തി വന്നിരിക്കുക, ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല. ഞങ്ങളുടെ കടക്കാട സൊസൈറ്റിക്ക് എഴുതിയിരിക്കുക. അപ്പോൾ ഒരിക്കലും ഞങ്ങൾക്ക് ഒരു മാർഗവും ഇല്ല. ഇവിടുന്ന് ഞങ്ങളവിടെ ഇറങ്ങിപ്പോകാൻ ഈ കാലം ഇല്ലാത്ത കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ ഒരു മാർഗവും ഇല്ല. ആരും സഹായിക്കാനും ബന്ധുക്കളാരും ഇല്ല. ശ്വാസം മുട്ടലിനെ തുടർന്ന് തൊഴിൽ ചെയ്യാനാവാതെ 3 വർഷത്തോളമായി വീട്ടിൽ കഴിയുന്ന മേസ്തിരി പണിക്കാരനായ ഓമനക്കുട്ടനും ഭാര്യ സുകുമാരിയും വാഹനാപകടത്തെ തുടർന്ന് ഇടതുകാൽ മുട്ടിനു താഴെ വെച്ച് മുറിച്ചു മാറ്റിയതിനാൽ ക്രച്ചസിന്റെ സഹായത്തോടെ ജീവിക്കുന്ന മകൻ വിനോദ് കുമാറുമടങ്ങുന്ന 3-അംഗ കുടുംബമാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. ഭർത്താവും മകനും പട്ടിണി കിടക്കാതിരിക്കാൻ അയലത്തെ വീടുകളിൽ ജോലി ചെയ്യുകയാണ് സുകുമാരി. മകൻ വിനോദ് ചൂലുണ്ടാക്കി നൽകിയും വീട്ടിൽ വളർത്തുന്ന കോഴികളിൽ നിന്ന് ലഭിക്കുന്ന മുട്ടകൾ വിറ്റും നാട്ടുകാർ നൽകുന്ന സഹായത്തിലുമാണ് ഇവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇതിനിടയിലാണ് ഇടുത്തി പോലെ ബാങ്കിന്റെ ജപ്തി നോട്ടീസും എത്തിയത്. നമ്മുടെ ജീവിതം അതേ രീതിയിലാണ്. വലിയ ബുദ്ധിമുട്ടില്ല ജീവിതം. പെൻഷൻ മാത്രം കിട്ടുന്നില്ല. ഈ മൂന്നാളുടെ പെൻഷൻ കൊണ്ട് ജീവിക്കാൻ നോക്കുന്നില്ലല്ലോ. പിന്നെ മരുന്നിന് പോയി മരുന്ന് മേടിച്ച് ഹോമിയോ പോയി മേടിച്ച് കഴിഞ്ഞാൽ കഴിയും. യാതൊരു നിർവാഹമില്ല. ഇപ്പം നമുക്ക് അടയ്ക്കാൻ ഈ മൂലം കൊണ്ട് നമുക്ക് തിരുവേണ്ടിയായിട്ട് പോകാൻ നോക്കുന്നില്ല. ബുദ്ധിമുട്ടില്ല. പല വലിയ വലിയ പ്രശ്നങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ വന്നിരിക്കുന്നത്. രണ്ടുപേരും ജോലിക്ക് പോയി കഴിഞ്ഞിട്ടിരുന്നതാണ്. എനിക്ക് വയ്യാതെയായി, അവനിന് പോയി. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടില്ല നമ്മുടെ ജീവിതം. എന്താ ചെയ്യും നമ്മൾ? 2022-ൽ കൂട്ടുകാരനുമൊത്ത് ചെട്ടികുളങ്ങര കുംഭഭരണിക്ക് പോയി മടങ്ങി വരവേ ഉണ്ടായ വാഹനാപകടമാണ് കുടുംബത്തിന്റെ ആശ്രയമായിരുന്ന വിനോദ് കുമാറിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം.
ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോയതിനാൽ നഷ്ടപരിഹാരത്തിനും വഴിയില്ലാതായി. അപകടത്തെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 2 ശസ്ത്രക്രിയകൾ നടത്തിയെങ്കിലും മതിയായ ചികിത്സ തക്ക സമയത്ത് ലഭിക്കാത്തതിനാലാണ് കാല് മുറിച്ചു മാറ്റേണ്ടി വന്നതെന്ന് വിനോദ് കുമാർ പറയുന്നു. കാല് മുറിച്ചു മാറ്റേണ്ട അവസ്ഥ, ഷുഗറും കാര്യങ്ങളും വന്ന് ആശുപത്രി കാല് പഠിച്ച് മുറിച്ചു മാറ്റേണ്ട അവസ്ഥ. നമുക്ക് യാതൊരു മാർഗമില്ല ജീവിക്കാൻ. എൻ്റെ ഇടയിലാണ് ഈ സൊസൈറ്റി വന്നത്. ജീവിക്കാൻ വേറൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് വേണം ഒരിക്കലൊക്കെ ജീവിക്കുകയാണ്. പുറത്തോട്ടങ്ങ് ഇറങ്ങി ഒരു പണിക്കും പോകാൻ പറ്റില്ല. അതാണ് എൻ്റെ അവസ്ഥ. EMS ഭവന പദ്ധതിയിൽ ലഭിച്ച തുക കൊണ്ട് വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നതോടെയാണ് കുട്ടമ്പേരൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുത്തത്. കുടിശ്ശിക ഏറിയതോടെ പലവട്ടം ബാങ്കിൽ നിന്നും നോട്ടീസ് വന്നു. അദാലത്തിലും തീർപ്പാക്കാൻ കഴിയാതെ വന്നതോടെ ജപ്തി നടപടികളിലേക്ക് എത്തുകയായിരുന്നു. കിടപ്പാടം നഷ്ടപ്പെട്ടാൽ നടക്കാൻ കഴിയാത്ത മകനെയും രോഗിയായ ഭർത്താവിനെയും കൊണ്ട് എങ്ങോട്ട് പോകുമെന്നറിയാതെ വിഷമിക്കുകയാണ് 60 വയസ്സ് കഴിഞ്ഞ സുകുമാരി. സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. കുറിച്ചി സജീവോത്തമപുരം പനക്കളം വീട്ടിൽ PK ഗോപി നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം 14 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2 വീട്ടുവളപ്പിൽ നടത്തും. കുറിച്ചി ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവും കുറിച്ചി സഹകരണ ബാങ്ക് മുൻ ഡയറക്ടർ ബോർഡ് മെമ്പറുമായിരുന്നു കുറിച്ചി ഫ്രണ്ട്സ് കേബിൾ നെറ്റ്വർക്ക് ഉടമയും കുട്ടനാട് കേബിൾ വിഷൻ ഫ്രാഞ്ചൈസിയുമായ PG ജയരാജന്റെ പിതാവാണ് പരേതൻ. PK ഗോപിയുടെ നിര്യാണത്തിൽ KCV മാനേജ്മെന്റ് അനുശോചനം അറിയിച്ചു. കാവാലം പഞ്ചായത്ത് 5-6 വാർഡുകളും കരിയൂർ മംഗലം 166 നമ്പർ ഗുരുധർമ്മ പ്രചരണ സഭയും സംയുക്തമായി സൗജന്യ നേത്രരോഗ ക്യാമ്പ് നടത്തി. ഹരിപ്പാട് വി കെയർ വിഷൻ പോയിന്റ്, പന്തളം കാരുണ്യ ഐ ഹോസ്പിറ്റൽ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ്. ശനിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചകഴിഞ്ഞ് 3 വരെ ഗുരുധർമ്മ പ്രചരണ സഭ ഓഡിറ്റോറിയത്തിലായിരുന്നു മെഡിക്കൽ ക്യാമ്പ്. തിമിര രോഗ ജീവിതശൈലി രോഗ നിർണയത്തിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. കാവാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PJ ജോഷി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഗുരുധർമ്മ പ്രചരണ സഭ പ്രസിഡന്റ് ദീപ ആനന്ദരാജൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു സലി, സത്യദാസ്, ഗുരുധർമ്മ പ്രചരണ സഭ സെക്രട്ടറി KR ഷെറീഫ് തുടങ്ങിയവർ സംസാരിച്ചു. ചെറുപുഷ്പ മിഷനിലെ ചമ്പക്കുളം മേഖലയുടെയും ആരാധനാ സന്യാസിനി സമൂഹത്തിന്റെയും നേതൃത്വത്തിൽ ധന്യന്മാർ തോമസ് കുരിയാളശ്ശേരിയുടെ ജന്മദിനാനുസ്മരണവും തീർത്ഥാടന പദയാത്രയും നടത്തി. വിവിധ സ്ഥലങ്ങളിൽ നിന്നും പദയാത്ര ചമ്പക്കുളം ബസലിക്കയിലെത്തി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തീർത്ഥാടന റാലി മാർ കുരിയാളശ്ശേരി ജന്മഗൃഹ മ്യൂസിയത്തിലേക്ക് പുറപ്പെട്ടു. ചമ്പക്കുളം സെന്റ് മേരീസ് ബസലിക്കയിൽ നിന്നും ധന്യന്മാർ തോമസ് കുരിയാളശ്ശേരിയുടെ ജന്മഗൃഹ മ്യൂസിയത്തിലേക്ക് പുറപ്പെട്ട തീർത്ഥാടന റാലി ചങ്ങനാശ്ശേരി അതിരൂപത മതബോധന കേന്ദ്രം ഡയറക്ടർ ഫാദർ ആൻഡ്രൂസ് പാണമ്പറമ്പിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. റാലി മ്യൂസിയത്തിൽ എത്തിച്ചേർന്നപ്പോൾ റാലിയിൽ പങ്കെടുത്തവർ പുഷ്പാർച്ചന നടത്തി ധന്യന്മാർ തോമസ് കുരിയാളശ്ശേരിയെ വണങ്ങി. സുപ്പീരിയർ ജനറൽ റവറന്റ് മദർ റോസിലി ജോസ് SABS, CML ചമ്പക്കുളം മേഖലാ ഡയറക്ടർ ഫാദർ ജോൺ തത്തക്കാട്ട് പുളിക്കൽ, കുരിയാളശ്ശേരി തീർത്ഥാടനം ജനറൽ കൺവീനർ PT ജോൺ പെരുമ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. തിങ്കളാഴ്ച ആരംഭിക്കുന്ന 12 കളഭ മഹോത്സവത്തിന് മുന്നോടിയായി അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ശനിയാഴ്ച രാവിലെ മുതൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ഭക്തജന കൂട്ടായ്മയുടെ സഹകരണത്തോടെയായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ. ക്ഷേത്രകുളവും ക്ഷേത്ര പരിസരവും ശുചീകരിക്കാൻ നിരവധി ഭക്തരാണ് എത്തിയത്. ശുചീകരണത്തിന്റെ ഉദ്ഘാടനം ഉപദേശക സമിതി പ്രസിഡന്റ് K. കവിത നിർവഹിച്ചു. കളഭമഹോത്സവം പ്ലാസ്റ്റിക് രഹിതമാക്കാൻ ഭക്തർ ശ്രദ്ധിക്കണമെന്നും ഉപദേശക സമിതി പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു. തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്ന കളഭമഹോത്സവത്തിന്റെ മുന്നോടിയായിട്ട് നമ്മുടെ അമ്പലപ്പുഴ അമ്പലത്തിലെ ഭക്തജന കൂട്ടായ്മ എല്ലാ ഭക്തജനങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ഇന്നൊരു നല്ല ശുചീകരണ പ്രവർത്തനം നടത്തുകയുണ്ടായി. എല്ലാ അംഗങ്ങളും അതിനകത്ത് സജീവമായി തന്നെ പങ്കെടുത്തു. എത്രയും കൂടുതൽ ജനങ്ങളുടെ സഹകരണങ്ങൾ ഇനി തുടർന്നും പ്രതീക്ഷിച്ചു കൊള്ളുന്നു. കാരണം ഇതൊരു മാസ് ക്ലീനിങ് ഉദ്ദേശിച്ചത് ഒരു ദിവസത്തേക്ക് മാത്രമല്ല, മാസത്തിലൊന്നെങ്കിലും ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ അമ്പലപ്പുഴ ക്ഷേത്ര പരിസരം വൃത്തിയായി കിടക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം.
അതിനെല്ലാ ജനങ്ങളെയും ഈ അവസരത്തിൽ അടുത്ത മാസത്തിൽ ചെയ്യുന്ന ശുചീകരണ പ്രവർത്തനത്തിന് ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ ജനങ്ങളെയും മാസത്തിൽ നടക്കുന്ന ശുചീകരണ പ്രവർത്തനത്തിന് മുന്നോടിയായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നോട്ടീസ് ബോർഡിൽ കൃത്യമായി ഇതിൻ്റെ കാര്യങ്ങൾ ഇടുന്നതായിരിക്കും, മാസത്തിൽ എന്നാണ് നടത്തുന്നതെന്ന്. അതനുസരിച്ച് ജനങ്ങൾ വന്ന് സഹകരിച്ച് ഇത് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. തിങ്കളാഴ്ച ആരംഭിക്കുന്ന കളഭ മഹോത്സവം 26-ന് സമാപിക്കും. കുറുമ്പനടം സെയിൻ്റ് തോമസ് മൗണ്ട് കുരിശുപള്ളിയിൽ വിശുദ്ധ തോമസ് ലീഹായുടെ തിരുനാളിന് കൊടികയറി. വെള്ളിയാഴ്ച വൈകുന്നേരം 5-ന് വികാരി ഫാദർ ഡോക്ടർ ചെറിയാൻ കറുകപ്പറമ്പിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ജനുവരി 4 മുതൽ തിരുനാളിന് ഒരുക്കമായി പള്ളിയിൽ നൊവേന ആരംഭിച്ചിരുന്നു. ജനുവരി 12 വെള്ളിയാഴ്ച കൊടിയേറ്റിന് ശേഷം നൊവേന, ലിതീഞ്ഞ് എന്നിവ നടത്തി. തുടർന്ന് പൊടിപ്പാറ തിരുക്കുടുംബ ദേവാലയം വികാരി ഫാദർ ഡോക്ടർ സോണി മുണ്ടനടയ്ക്കൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾ പ്രദക്ഷിണമായി സകല മരിച്ചവരുടെയും ഓർമ്മയ്ക്കായി സെമിത്തേരിയിൽ സന്ദർശനം നടത്തി. അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് പ്ലാക്കുഴിയിൽ സഹകാർമ്മികനായിരുന്നു. പൊടിപ്പാറ ഇടവകക്കാരായ ചാക്കോ ജോസഫ് പല്ലാട്ട്, ചാക്കോ ഔസഫ് കാവിത്താഴെ, സജി ജേക്കബ് മറ്റത്തിൽ എന്നിവരാണ് ഈ വർഷത്തെ തിരുനാളിന്റെ പ്രസിദ്ധന്തിമാർ. മങ്കൊപ്പ് മുത്തുറ്റുവക്കൽ ലക്ഷ്മി വിനായക ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ വാർഷികം വിവിധ ചടങ്ങുകളോടെ ആഘോഷിക്കും. ജനുവരി 14-15 തീയതികളിലാണ് ആഘോഷം. ഞായറാഴ്ച രാവിലെ വിശേഷാൽ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. 8:30 കുന്തികുളങ്ങര ശ്രീ വിനായക നാരായണീയ പാരായണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാരായണീയം പാരായണം ചെയ്യും. തിങ്കളാഴ്ച രാവിലെ 8 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. 9:30 ഗജപൂജ, ആനയൂട്ട് എന്നിവയും 10:30 പഞ്ചഗവ്യ നവക കലശാഭിഷേകവും 12 പ്രസാദമൂട്ടും നടക്കും. ചടങ്ങുകൾക്ക് തന്ത്രി പുതുമനയില്ലത്ത് ദാമോദരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വവും മേൽശാന്തി നീലമനയില്ലത്ത് വിഷ്ണു നമ്പൂതിരി സഹകാർമ്മികത്വവും വഹിക്കുമെന്ന് ക്ഷേത്രഭാരവാഹികൾ അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കും മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5,775 രൂപ, പവന് 46,200 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.